സുധാകരൻ പിന്നെയും പിന്നെയും സ്വയം കെണിവെച്ച് അതിൽ തന്നെ ചെന്ന് ചാടുകയാണ്. വീണ്ടും വീണ്ടും ശശിയാവുക. അതെ, എന്തൊരു അവസ്ഥയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോ ലോക്സഭയിൽ നിന്ന് കരുതി രാജ്യസഭയിൽ ചെന്ന് കയറുന്ന സുധാകരൻ, ശരിക്കും പറഞ്ഞാൽ മറ്റേ കോവിഡ് മുഴുവൻ ആ രീതിയിലല്ല, മറ്റേ ബാറാണ് ഹോട്ടലാണ് എന്ന് കരുതി ബാർബർ ഷോപ്പിൽ ചെന്ന് കയറിയ ശ്രീനിവാസന്റെ അവസ്ഥയാണ്. ഇത് പണ്ടും വേറെ രണ്ടുപോലെ. അതെ അതെ, മാറി കയറി ആരും. ഇദ്ദേഹം രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹം അവിടെ ചെന്നിട്ട് ചോദിക്കുകയായിരുന്നു, ജബി മേത്ര കണ്ടപ്പോ നീ എന്താ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പോ ഇത് പുറത്തേക്ക് വരുന്നത് പക്ഷേ കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞറിഞ്ഞാണ് മാധ്യമങ്ങൾ അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിരിക്കുന്ന സുധാകര വിരുദ്ധ കോക്കസ്, അതായത് സതീശനും ജബി മേത്തറും കെ സി വേണുഗോപാലും ഒക്കെ അടങ്ങുന്ന, ഇപ്പൊ ജബി മേത്തർ അതിനോട് ചേർന്നത് എന്ന് പറയുന്നത് മഹിളാ കോൺഗ്രസിന്റെ പട്ടിക ജബി മേത്തർ എഴുതി കൊടുത്തത്, സതീശനും ജബി മേത്തറും കൂടി എഴുതി കൊടുത്തത് മല്ലികാർജ്ജുന ഖാർഗെയുടെ അടുത്തെത്തിയപ്പോൾ സുധാകരൻ അതിനെ ചവിട്ടി. അത് യോഗ്യതയില്ലാത്ത പലരെയും ഉൾപ്പെടുത്തി ഒരു എന്താണ് ഒരു സുഖിപ്പിക്കൽ പട്ടിക ഉണ്ടാക്കി വച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മഹിളാ കോൺഗ്രസ് ഇപ്പോൾ കോൺഗ്രസിന്റെ പോഷക സംഘടന എന്നുള്ള നിലയിൽ. അതിനകത്ത് ജില്ലാ പ്രസിഡന്റുമാരെയൊക്കെ വയ്ക്കുമ്പോൾ സ്വാഭാവികമായി ആലോചിച്ച് മര്യാദയ്ക്കൊക്കെ ചെയ്യണം. പ്രത്യേകിച്ച് പിന്നെ അത് ഈ പ്രവർത്തന പാരമ്പര്യവും ഒക്കെ കണക്കിലെടുക്കേണ്ടതാണ്. അത് പലയിടങ്ങളിലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ പട്ടികയ്ക്കെതിരെ സുധാകരൻ രംഗത്തെത്തി. പിന്നെ സുധാകരൻ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് അത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. തിരുവനന്തപുരത്ത് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന മഹിള നേതാവ്, ആ നേതാവിനെ കുറിച്ച് ഒരുപാട് ആലോചിക്കും, രണ്ടുവട്ടം ആലോചിക്കേണ്ട പേരാണത്. അങ്ങനെയാണ് പാർട്ടി പ്രവർത്തകർ തന്നെ പറയുന്നത്. അല്ല, ഈ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഈ കെ എസ് യുവിന്റെ പുനഃസംഘടനയിലും തിരിച്ചടിയേറ്റു. അപ്പോൾ ഈ മഹിളാ കോൺഗ്രസിലും അത് ഏൽക്കാതിരിക്കുക, തന്റെ ഒരു വാദം അംഗീകരിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ തന്റെ ആളുകൾ വേണം എന്നുള്ളതല്ല സുധാകരൻ അതിനകത്ത്, കൂടിയാലോചന വേണം എന്നുള്ളതായിരുന്നു. അത് വെട്ടി. അപ്പോ അങ്ങനെ വെട്ടി ഒക്കെ നിൽക്കുന്ന ഒരാളിനോട് പക തീർക്കുക. സതീശനാണെങ്കിൽ ഈ പകയുടെ ആശാനാണ് കേട്ടോ, മനസ്സിൽ വെച്ച് പണി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോ ഇത് ഇങ്ങനെ ഒരു സാധനം കിട്ടിയപ്പോ അത് കംപ്ലീറ്റ് പുറത്തേക്ക് വരികയാണ് രാജ്യസഭയിലേക്ക്. അല്ലെങ്കിൽ അത് കുഴപ്പമില്ല അദ്ദേഹത്തിന്. പിന്നെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം ആ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഓർത്ത് ഭയമുണ്ട് അദ്ദേഹത്തിന്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അത് ആ ഭയം അദ്ദേഹത്തിന്റെ പഴയ ആർജവത്തെ മെല്ലെ പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. ഇപ്പൊ അദ്ദേഹത്തിൻ്റെ നിന്ന് ഉണ്ടായ പല പ്രസ്താവനകളും ഒക്കെ ഈ ശരിക്കും പറഞ്ഞാൽ നല്ല ആ കൃത്യമായിട്ട് നേരത്തെയൊക്കെ സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ പ്രസംഗിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാ വശവും നോക്കിയിട്ടായിരുന്നു, കൃത്യമായിട്ടായിരുന്നു. പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനും അറിയാമായിരുന്നു. ഇപ്പൊ സമീപകാലത്ത് ഉണ്ടായ സംഭവങ്ങളിലൊന്നും അദ്ദേഹത്തിന് പ്രതിരോധിക്കാൻ പോലും കഴിഞ്ഞില്ല. അന്ന് രണ്ടാമതും ആ ബി ജെ പിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിന് RSS സംരക്ഷണം നൽകിയിട്ടുണ്ട് എന്നുള്ള പരാമർശത്തിന് അദ്ദേഹം വിശദീകരണം നൽകുമ്പോൾ അദ്ദേഹം പിന്നെയും കുരുക്കിലേക്കാണ് ചെന്ന് ചാടിയത്. സാധാരണഗതിയിൽ സുധാകരൻ ഒരു കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുമ്പോൾ അതവിടെ തീരും, അതവിടെ തീരും. ആ നിലയിൽ കുറച്ചും കൂടി ആർദ്രവത്തോടു കൂടിയാണ് പ്രതിരോധിക്കുന്നത്. പക്ഷെ ഇത് അങ്ങനെ സംഭവിക്കുന്നില്ല. അപ്പൊ അതിന്റെ ഒക്കെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ഈ സമീപകാലത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ പോലും ആ പഴയ ഊർജ്ജസ്വലതയും ഒന്നുമില്ല. ഇതെല്ലാം മറുപക്ഷം ആയുധമാക്കുകയാണ്. ഈ സംഭവം പോലും, ഈ രാജ്യസഭയിലേക്ക് മാറിക്കയറിയ സംഭവം പോലും ഒരു കോമഡി പീസാക്കി മാറ്റിയതിന് പിന്നിൽ കോൺഗ്രസ് ആ മറുവിഭാഗത്തിന്റേതാണ്. ഇത് വേറെ ആരെ, കോൺഗ്രസ്സുകാർ തന്നെ. അതിനപ്പുറത്തേക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അവര് തന്നെയാണ് ഈ ട്രോളുകൾ ഉണ്ടാക്കുന്നതും ഈ പരിഹാസം ഉണ്ടാക്കുന്നതും എല്ലാം അവര് തന്നെയാണ്. പിന്നെ സ്വാഭാവികമായി ഇടങ്ങളിലേക്ക് അത് കിട്ടുമ്പോൾ അവരത് ആഘോഷിക്കും. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ പ്രഖ്യാപന ശത്രുവാണ് സുധാകരൻ എന്തൊക്കെ ആയാലും. അപ്പോ അത് ആ തരത്തിൽ ആഘോഷിക്കുന്നു. പക്ഷെ സുധാകരനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്തരം ഒരു ഘട്ടത്തിൽ അങ്ങനെ അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ചില പരാമർശങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതെല്ലാം പിന്നിൽ നിന്ന് സംരക്ഷിച്ചു കൊടുക്കേണ്ടുന്ന പാർട്ടിയാണ് ചെറിയ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അവിടെ കയറി അദ്ദേഹത്തെ പണിയാൻ ഇരിക്കുന്നത്. ഇതിപ്പോ ഈ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഇതൊരു വലിയ വിഷയമാവും. കാരണം ഇങ്ങനെ പോലും ചിന്തിക്കുന്ന ഒരാൾ, പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ,
സംഘപരിവാറിനോട് ചേർന്ന് നിൽക്കുന്ന സമീപനം സ്വീകരിക്കുന്ന ഒരാൾ അദ്ദേഹത്തെ ഇനിയും പി സി സി പ്രസിഡന്റ് ആകരുത് എന്നുള്ള വാദം ഉയർത്താൻ അവർക്ക് ഒരു കാരണം കൂടിയായി. ഇതുവരെ ഉയർത്തി കഴിഞ്ഞല്ലോ. അതെ, അല്ല, ഇനി ഒരു കാരണം കൂടിയായി. അതിപ്പോ സുധാകരനെ മാറ്റുന്ന കാര്യം ആലോചിച്ചിട്ടില്ല എന്ന് താരിഖ് അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അത് ഏകദേശം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സുധാകരൻ എന്നുള്ള നിലയിലായിരുന്നു. പക്ഷെ അതിന് ഇനിയും ഒരു ലൂപ്പ് ഹോൾ കൂടി കിട്ടുകയാണ്, അവിടേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ സതീശനെയും ടീമിനെയും സംബന്ധിച്ചിടത്തോളം സുധാകരൻ കയ്യിൽ നിൽക്കുന്ന ആളല്ല എന്നുള്ളത് ഏകദേശം ബോധ്യപ്പെടും. അല്ലെങ്കിലും ഇവിടുത്തെ കേരള സമൂഹത്തിന് അറിയാം സതീശനൊരു തരിയാണെന്ന്. സതീശനൊരു തരിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ വിശ്വാസത്തിൽ അതാണ് ഈ ആ ജെ ബി മേത്തറിൻ്റെ കാര്യത്തിൽ സതീശനും അന്ന് ജെ ബി മേത്തറിനെ രാജ്യസഭയിലേക്ക് വിടണം എന്ന് പറഞ്ഞതിൽ ഒരാള് സുധാകരനും കൂടെയാണ്. നമുക്കത് വളരെ വ്യക്തമായിട്ട് അറിയാം. അന്ന് പല പേരുകൾ വന്നിട്ടും അവസാനം ജെ ബി മേത്തറിലേക്ക് എത്തിയത് അതുകൊണ്ട് എത്തിച്ചത് എല്ലാവരോടും ചേർന്ന് തന്നെയാണ്. ആ സുധാകരനോടാണ് ഇവര് ഒരു കാര്യങ്ങളും ആലോചിക്കാതെ സതീശനെ. ഈ സതീശൻ വേണു എന്ന് പറയുന്ന അച്യുതണ്ട് വളരെ കൃത്യമായി ഇതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ പിടിയിൽ പാർട്ടി നിൽക്കുന്നില്ല എന്ന് വരുമ്പോഴാണ് എന്നാ പിന്നെ സുധാകരനെ അങ്ങ് മാറ്റിയേക്കാം. അവരുടെ ഉദ്ദേശം അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം ഒന്നീ വേണുവിന് കിട്ടണം. അല്ല, അത് തന്നെയാണ് വേണു സതീശനും ആഗ്രഹിക്കുന്നത്, മുഖ്യമന്ത്രിയാവുക എന്നത് തന്നെയാണ്. അപ്പൊ പാർട്ടിയും കൂടി ഒപ്പം നിൽക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോ ഇവരാലോചിക്കുന്നതൊക്കെ ബൽറാമിനെ പോലെയുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് പ്രസിഡന്റ് പിന്നെ അതെ പിന്നെ ഈ പറഞ്ഞതുപോലെ തങ്ങളുടെ കാര്യങ്ങൾ അങ്ങ് നടക്കും. ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു പദവിയിൽ സാധാരണ ഇരുന്നിട്ടുള്ള ആളുകളൊക്കെ പ്രഗത്ഭന്മാരായിട്ടുള്ള കുറെ ആളുകൾ പാർട്ടി ആയിരുന്നു മുഖ്യമന്ത്രി, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. അപ്പൊ അങ്ങനെ സംഘടനാപരമായി ഒരുപാട് ബന്ധമുണ്ടായിരുന്ന പാരമ്പര്യമുണ്ടായിരുന്ന ആളുകളാണ്. അവരുടെ ഒരു റോളിലേക്കൊന്നും സതീശൻ എത്താ. സതീശൻ ഈ ഇത് മാത്രമാണ് സോഷ്യൽ മീഡിയയിലെ നമ്പർ വൺ ആവാൻ വേണ്ടി കട്ട് ചെയ്ത് മീസുകൾ കട്ട് ചെയ്തിടുക, ഡയലോഗ് അടിക്കും. ഇനി എത്ര സതീശൻ ഓടിയാലും അവരോടൊപ്പം എത്തത്തില്ല. ആ ഈ 100% സതീശന്റെ നമ്പർ പറ്റത് മാത്രമാണ്, അത് ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പോൾ തന്നെ തലക്കെട്ടും അവര് തന്നെ അവരുടെ പി ആർ ടീം തന്നെ ചെയ്ത് അദ്ദേഹത്തിന്റെ മീഡിയ ടീമുണ്ട് അവര് തന്നെ ഇതെല്ലാം ചെയ്ത് കൃത്യമായി കട്ട് ചെയ്തിട്ട് കൊടുക്കും. ഇപ്പോഴത്തെ സ്ഥിതിയിൽ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിലെ ഏകതാരം സതീശനാണ്. അതെ, സതീശൻ സോഷ്യൽ മീഡിയയിലെ പ്രതിപക്ഷ നേതാവ് പറയുള്ളൂ.